വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൺഷൈൻ ടോക്സ്. ഞാൻ ഷൈൻ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. വളരെ അടിപൊളിയായ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. രതീഷ് സാറിന്റെ ആ ഒരു ട്രെയിനിങ് ശരിക്കും എന്റെ മനസ്സിലേക്ക് തന്ന എനർജി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര കിടിലൻ ക്ലാസ് ആയിരുന്നു. ശരിക്കും നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഒരു ഉൾക്കാഴ്ച തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. ഞങ്ങള് 20 പേരോളം ഉണ്ടായിരുന്നു. അന്നേരം അവിടെ നിന്ന് കിട്ടിയ ആ ഒരു എനർജിയുടെ പുറത്താണ് ഞാനിപ്പോ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ സാറ് ക്ലാസ് പറഞ്ഞ ഒരു സിമ്പിൾ ഐഡിയ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാറ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ, ആ കാഴ്ചകളെ കുറിച്ചാണ് സാർ ആദ്യത്തെ ടൈമിൽ ക്ലാസ് എടുത്തത്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് രണ്ട് വേൾഡ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ദേർ ഈസ് ആൻ ഇന്നർ വേൾഡ് ആൻഡ് ദേർ ഈസ് ആൻ ഔട്ടർ വേൾഡ്. ഈ എല്ലാ നോയിസസും നടക്കുന്നത് ഔട്ടർ വേൾഡിലാണെന്നും നമ്മളുടെ യഥാർത്ഥ ആ ഇന്നർ വേൾഡ് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ഔട്ടർ വേൾഡിൽ നല്ല കറേജിയസ് ആയിട്ടും നല്ല സ്ട്രെങ്ത് ആയിട്ടും നിൽക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ ക്ലാസ്സിന് തൊട്ട് തലേ ദിവസം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചർച്ച ചെയ്ത വിഷയത്തിന് മറുപടി എന്നോണമാണ് ആ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത്. ശരിക്കും അവിടെയൊക്കെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു കാര്യം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അന്നേരം അങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിനു മുന്നേ ഞാൻ വേറൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിന്നാമിന്നുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മിന്നാമിന്നുകളായിട്ടുള്ള ചില മനുഷ്യരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അവർ ഇടയ്ക്ക് അവരുടെ നുറുങ്ങുവട്ടം നൽകും, ഇടയ്ക്ക് അവർ മൊത്തത്തിൽ ഇരുട്ടിലായിപ്പോകും. എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും കൗതുകമാണ്. ഇടയ്ക്ക് വളരെ മൂഡ് വളരെ അപ്പായിട്ടിരിക്കും, ഇടയ്ക്ക് മൂഡ് ഓഫ് ആവുന്ന ചില മനുഷ്യർ, അവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നമ്മൾക്കും അങ്ങനെയുള്ള മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ മൂഡ് സ്വിങ്സ് വല്ലാതെ കൂടിയ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നാറുണ്ട്. അവർ മൂഡ് ഓഫ് ആയിരുന്ന ആ ടൈമുകളിൽ അവർ ശരിക്കും നഷ്ടപ്പെടുത്തുന്നത് എത്ര മനോഹരമായ നിമിഷങ്ങളാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അവർക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ സാറ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ ആക്ച്വലി കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആക്ച്വലി നമ്മുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 ഇയേഴ്സ് ആയിട്ട് ആവറേജ് ചെയ്യുക. ആ 70-നെ നമ്മളുടെ ഇപ്പോഴത്തെ ഏജിൽ നിന്ന് നിങ്ങളിപ്പോ കുറയ്ക്കണം. നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. ആദ്യം നിങ്ങളുടെ ഏജ് 70-ൽ നിന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തോ? ആ മൈനസ് ചെയ്ത ആ ഒരു സംഖ്യയെ നിങ്ങൾ 365 എന്ന ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 365 എന്ന ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആ തുകയെ ബൈ 3 ചെയ്യുക. ശരിക്കും ഇപ്പൊ കിട്ടിയ ആ ഒരു സംഖ്യയാണ് നമ്മൾക്ക് അവശേഷിക്കുന്ന ദിനങ്ങൾ. എനിക്ക് എന്റെ ഏജ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇനി അവശേഷിക്കുന്ന ദിനങ്ങളായിട്ട് കിട്ടിയത് 8000 ഡേയ്സ് ആയിരുന്നു. എക്സാക്ട്ലി പറഞ്ഞാൽ 8030 ദിവസങ്ങൾ. നമ്മൾക്ക് അത്ര ലിമിറ്റഡ് ടൈമിന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഭൂമി. അതിനിടയിൽ എന്തിനാണ് നമ്മൾ വെറുതെ എയർ പിടിച്ച്, എന്തിനാണ് ആവശ്യമില്ലാത്ത ഹെഡ് വെയിറ്റുകളുമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നത്? ഹൈറാർക്കിക്കലി ഉള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഒഫീഷ്യലി പല പല ഏരിയാസിൽ ഹൈറാർക്കി ഫോം ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഇത്രയും കൂടെ ലൈഫിനെ ഇത്രയും കൂടെ ജോളിയ മോഡിൽ കാണുമ്പോഴല്ലേ ലൈഫിന് അതിൻ്റെ കളർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു വരി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് ആ നിമിഷം അല്ലെങ്കിൽ ആ ദിവസമാണ് നമ്മുടെ അവസാന ദിവസം എന്നുള്ള രീതിയിൽ വേണം ജീവിക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോൾ ഇത്തിരി ഒന്ന് ഫോർമലായി പോയെന്ന് തോന്നുന്നു. വേറെ ഒന്നുമല്ല, കൺസിഡർ ഈച്ച് ഡേ ആസ് ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ ലൈഫ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സാറ് പറഞ്ഞതും ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞതും കൂടെ ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. നമ്മളുടെ ഓരോ ദിവസങ്ങളും നമ്മൾ മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിതം ജീവിച്ചു എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വെറുതെ വന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടും. സോ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് കൺവേ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, മേക്ക് ഈച്ച് മൊമെന്റ് കൗണ്ട്. ഓരോ നിമിഷവും കൗണ്ടബിൾ ആക്കാൻ നമുക്ക് സാധിക്കണം. വി ആർ സപ്പോസ് ടു പുട്ട് എ സിഗ്നേച്ചർ. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മൾക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടേച്ച് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. ഈ ഒരു മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് രാത്രി ഇപ്പോൾ അറൌണ്ട് 9:30 ആയി ഈ സമയത്ത് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. സോ ദിസ് ഇസ് ഫോർ ദ ഡേ ആൻഡ് ഐ എം ഷൈൻ സൈനിങ് ഓഫ് ഫ്രം സൺഷൈൻ ടോക്സ്.